ഉമാമ 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 അൻഹുവിനോട് മഹാനായ തങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഇന്നി ഫിൽ മനാമി അന്നൽ മലായികത ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു അല്ലാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു ദഖൽത കുല്ലമ കുല് ഹറജമാ കും ജലസ്ത നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ കടന്നു വരുമ്പോൾ പുറത്തിറങ്ങി പോകുമ്പോൾ എല്ലാ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു എന്ന് സ്വഹാബിയായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നു പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു അബൂ ഉമാമ എന്തേ അതിന് കാരണം വല്ലാത്ത അത്ഭുതമാണല്ലോ പുറത്തു തരണേ ഞാൻ അങ്ങനത്തെ ആളൊന്നല്ലല്ലോ ഞാൻ അത്ര വലിയ പോരിഷല്ല അൻകും ഏയ് അതൊക്കെ അതൊക്കെ പറ്റിയതൊന്നും പറയല്ലേ അങ്ങനെ മഹാന്മാര് പറയാ മഹാനായ ഷാദുലി തുരീഖത്തിൻ്റെ മഹാനപറുകളുടെ ഷാദുലി ഇമാമിൻ്റെ ഒരു ശിഷ്യൻ അവരെ സംബന്ധിച്ച് അവരുടെ ശിഷ്യൻ കണ്ട ഒരു സ്വപ്നമുണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു റസൂൽ അലി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കൈപിടിച്ച് കയറുന്നത് ഞാൻ കണ്ടു എന്നാണ് സ്വപ്നം പറയുന്നത് അപ്പോൾ മഹാൻ പറഞ്ഞു ഈ പിശാച്ചിൻ്റെ കെണിയേറ്റെൻ്റെ അടുത്ത് വരല്ലേ എന്റെ വില എത്ര ഉണ്ട് എന്ന് എനിക്കറിയാം നീ പോയിക്കോ എന്റെ സ്വപ്നത്തിന്ന് പറഞ്ഞു അള്ള അതാണ് ഈകും അങ്ങനെയൊക്കെ കാണാം പക്ഷെ കണ്ട് ശരിയായിരിക്കാം പക്ഷെ അതിലൊന്നും എന്തു ചെയ്യൂല മഹാന്മാര് പൊങ്ങൂലും പുറത്തെരണേ അതാ പറഞ്ഞത് നിങ്ങൾക്ക് മലക്കുകൾ ഇങ്ങനെ സൊലാത്തൊല്ലിങ്ങനെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ ഒരു ആലിം പറയുന്ന വാക്കെന്താ കണ്ടക്കോട്ടെ സാറല്ല പോട്ടെ അതൊക്കെ വിട് വേറെന്തേ പറയേണ്ടോന്നാ ചോദിക്കുക അത് കൂടുതല ആ കണ്ടോ എന്നിട്ടോ നമുക്ക് പത്രത്തിൽ കൊടുക്കണ്ടേ ആ വൃത്തത്തിൽ കൊടുക്ക് നാലാ പ്രസേക്കണ്ടേ പറ്റി ആ മേട്ടു കൊടുക്കുകയാണ് നമ്മളങ്ങനത്തെ മഹാനാ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതൊന്നും ചെയ്യരുത് പാടില്ലാത്ത വിഷയമാണ് വിട്ട് അതൊക്കെ വിട് വിട് നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ഞാൻ ഒരു പണി പറഞ്ഞു തരാം എന്നിട്ട് ആൻ്റെ ആയ തോതി കൊടുക്കുക സൂറത്തുള്ള ഹെജാബ് നിങ്ങൾക്ക് വേണ്ടി മലക്ക് ധരക്കണമെന്നുണ്ടോ

അള്ളാഹും മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി റഹ്മത്തിന് കൊണ്ടിരിക്കുക റഹ്മത്ത് ചെയ്യും മലക്കുകൾ റഹ്മത്തിന് വേണ്ടി ദ്വയാ ചെയ്യും നിങ്ങൾക്ക് എപ്പോ ചൊല്ലിയാൽ എന്നെ സ്വപ്നത്തിൽ കണ്ടു എന്നല്ലേ ഇപ്പൊ പറയണത് നിങ്ങൾക്ക് അങ്ങനെ അള്ളാൻ്റെ മലക്കയുടെ പ്രാർത്ഥന കിട്ടാൻ ആഗ്രഹമുണ്ടോ ഹിഖറ ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ മലക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യും ചെയ്യും റഹ്മത്ത് എപ്പോ അള്ള ചൊല്ലിയാൽ നീ ദി കൊണ്ട് നടക്ക് എന്ന് അയാളോട് ഉപദേശിച്ചു കൊടുത്തു അബു വിടു വിടു അതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു ധാരാളം ൊല്ലെന്നാ പറഞ്ഞത് ആ കീറ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ട സാധന അടിവരടണം എന്റെ വ്യത്യാസം മനസ്സിലായില്ലേ മുനാഫിക്കിങ്ങൾ തിക്രല്ലുണ്ട് എത്ര കൊറച്ച് ചൊല്ലുകയുള്ളു ആ പൊതുങ്ങിയവര് ഇമാമ് എന്ന് പറയുമ്പോൾ എണീറ്റ് പോരും പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഥ പറഞ്ഞിരിക്കുന്നാലീ സുബാൻ അല്ലാതെ എല്ലാവരും കൊണ്ട് കഴിയില്ല അല്ലെ ഹെമുല്ല ഒരു ദ്വായവും കഴിഞ്ഞിരിക്കുക ഒരു ക്ഷമ അത്രയ്ക്ക് ക്ഷമ കിട്ടൂല അപ്പോഴേക്ക് എണീറ്റു ബിലീസ് പറയും എണീക്ക് 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 എന്ന് പറഞ്ഞാൽ മുസല്ലീനെ എഴുന്നേൽപ്പിച്ച് അവനെ പുറത്ത് കിറക്കും പുറത്തു കയറിയൊരു കാര്യമായ പണിയൊന്നുമില്ല വെറുതെ മൊബൈൽ കളിച്ചിരിക്കാനാണ് പോണത് ആ ഇമാമിൻ്റെ കൂടെ ഇരുന്ന് മുപ്പത്തിമൂന്ന് സുബഹാനുള്ളയും മുപ്പത്തിമൂന്ന് അല്ല ഹെമദുല്ലയും മുപ്പത്തിമൂന്ന് അള്ളാഹ് അക്ബറും ലാ ഇലാ ഹല പത്തും ഒരായത്തിൽ കുറിസിയോട് ഓതിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൂലിയുടെ ഭാരവുമായിട്ട് എഴുന്നേൽക്കുക പക്ഷെ അതിന് തോഫിക്ക് ഉണ്ടാവില്ല മുനാഫിക് കുറച്ചാണ് ഇതിക്കറി ചൊല്ലുന്നത് ീങ്ങൾ കുറേയാണ് ചൊല്ലുന്നത് അതുകൊണ്ട് യാ അയ്യുഹല്ലദീന മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലേണമേ ബുക്റതൻ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം തസ്ബീഹ് ചൊല്ലണം മഗ്രിബിന്റെ മുമ്പ് മഗ്രിബിന്റെ ശേഷം സുഭഹിന്റെ മുമ്പ് സുഭഹിന്റെ ശേഷം സുഭഹാനുള്ള ധാരാളം ചൊല്ലിക്കോളി അള്ളാന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും